ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി കൂടെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ സാധിക്കുമോ എന്നൊരു ചലഞ്ച് ഞാൻ വെച്ചായിരുന്നു. ഇതുവരെ ആ ചലഞ്ചാരം ബ്രേക്ക് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റും, ബിക്കോസ് നമ്മുടെ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല. 86 മോഡൽ വാഹനം ആയതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ സുഖമായിട്ട് ട്രിവാൻഡ്രം സിറ്റി കൂടെ യാത്ര ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങല്ലേ. സെറ്റ്. ഹായ് ഗൈസ്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു. വേറെ ഫുഡ് ചാനലിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, വൈ നോട്ട് കമ്പൈൻ ദീസ് ടു ചാനൽസ്, നമുക്ക് ഒരു യാത്ര അവിടെ പോകുന്ന ഫുഡ് വിശേഷം അങ്ങനെയും കൂടെ ചെയ്യാം എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് മുതൽ. അപ്പോൾ നമ്മളിന്ന് ആദ്യം ഈ വണ്ടിയിൽ രാവിലെ ഇപ്പോൾ 11 മണിയാവുന്നു. രാവിലെ നമ്മൾ ട്രിവാൻഡ്രം ഡെക്കാത്തലോണിന്റെ ഓപ്പണിംഗ് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നല്ല ചൂടുണ്ട്, വണ്ടിക്ക് എ സി ഇല്ല. പിന്നെ നമ്മളൊരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അംബാസിന്റെ വീഡിയോ കണ്ടവർക്ക് ആ ഒരു വിഷൽ ഓർമ്മയുണ്ടാവും, ഒരു ചെറിയൊരു ഫാൻ റീചാർജബിൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കാറ്റ് മാത്രമാണ് വരുന്നത്. എനിവേ നമുക്ക് ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ദ വ്ലോഗ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനായിട്ട് തരും. അപ്പോൾ ആ ക്യു ആർ കോഡിനകത്ത് നമ്മുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ്, ഫസ്റ്റ് ഡോസ് എടുത്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം അവരൊരു എന്താ വിർച്വൽ ക്യൂ തരും. ആ ക്യൂ അനുസരിച്ചിട്ടാണ് അകത്തേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് റാക്ക് റാക്കായിട്ട് അടുക്കി വെച്ചേക്കാണ്. ഷൂസ് ഉണ്ട്, കൂളിംഗ് ഗ്ലാസുകളുണ്ട്, അങ്ങനെ ലേഡീസിൻ്റെ എന്താ പറയുക ഷൂസ്, അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് വളരെ വൃത്തിക്ക് നല്ല ലാവിഷായിട്ട് അടുക്കി വെച്ചേക്കാണ്. പിന്നെ എന്താ സൈക്കിളിന് വേണ്ടി എക്സ്ക്ലൂസീവ് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആവശ്യങ്ങൾ അതല്ലെങ്കിൽ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ട് അവർ തന്നെ അത് സെലക്ട് ചെയ്ത് തരും ഏതാണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെ സ്പോർട്സ് ഗുഡ്സുകളാണ് ഇവിടെ മൊത്തമായിട്ട് വെച്ചേക്കുന്നത്. നമുക്ക് ഏത് തരം സ്പോർട്സിനുള്ള ഐറ്റങ്ങളും ഇവിടെ കിട്ടും. പിന്നെ ക്യാമ്പിങ് ഐറ്റംസ് അങ്ങനെയും കിട്ടും. ദാ കണ്ടില്ലേ, ഹോൾ സോർട്ട് ഓഫ് ലീതൽ വെപ്പൺസ്, അമ്പും വില്ലും അങ്ങനെയുള്ള എന്താ പറയുക ഗെയിം ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. ലീതൽ വെപ്പളെന്ന് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതാ ക്രിക്കറ്റ്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റുകൾ, സ്റ്റമ്പ്, ബോള്, അങ്ങനത്തെ എന്താ പറയുക പ്രൊട്ടക്ഷൻ പാഡുകൾ, എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫുട്ബോളുകൾ, വോളിബോളുകൾ, അങ്ങനത്തെ സംഭവങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഷൂസ് കാര്യങ്ങൾ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. എല്ലാം തന്നെ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. പുതിയ കട എന്നുള്ള ഒരു രീതിയാണെങ്കിലും ഇവരുടെ ഏതൊരു ഔട്ട്ലെറ്റിൽ പോയാലും ഇതായിരിക്കും ഒരു അവസ്ഥ. പിന്നെ ഇതാ ടേബിൾ ടെന്നീസിൻ്റെ സെഷനുണ്ട്, ഷട്ടിലുണ്ട്, അങ്ങനെ എല്ലാ സ്പോർട്സിൻ്റെ സംഭവങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ട്രെഡ്മില്ലുകളും സൈക്കിളുകളും അങ്ങനെ പല സൈസ് സംഭവങ്ങളുണ്ട്. പിന്നെ യോഗ മാറ്റ്സിൻ്റെ നല്ലൊരു കളക്ഷനുണ്ട്, അത് ഒരു ഇത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് ഇതിൻ്റെ ഒരു സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ താഴെ നമുക്ക് ബില്ലിംഗ് കൗണ്ടറുകൾ കാണാം. പിന്നെ ഒരു മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഡെക്കാത്ലോണിൻ്റെ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ലിംഗ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് അടച്ച് നേരെ അങ്ങ് പോയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കണ്ടില്ലേ, ക്യാമ്പിങ്ങിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും, വാട്ടർ ബോട്ടിലുകൾ, അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സൈക്കിള് നമ്മുടെ ഷോപ്പിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡെമോ നമുക്ക് ഓടിച്ച് നോക്കാം ഷോപ്പിനകത്ത്. അത് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരു സൂപ്പർ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഇതാ അവിടെ നിന്നും വിട വാങ്ങി നമ്മളിതാ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോവുകയാണ്. രണ്ട് നിലകളിലായിട്ടാണ് പാർക്കിംഗ് വരുന്നത്. ഇത് നമ്മുടെ നോർമൽ കയറുമ്പോൾ ഉള്ളതും നമ്മുടെ അംബാസഡറിലാണ് പോയത് കേട്ടോ. ആദ്യമേ പറഞ്ഞല്ലോ, കണ്ടില്ലേ നല്ല രാജകീയമായിട്ട് തലയെടുപ്പോടെ ആ പുത്തൻ കാറുകൾക്കിടയിൽ കൂടെ കിടക്കുന്നു. അടിപൊളി സെറ്റ്. നമ്മുടെ പതിവ് പോലെ തന്നെ എന്താ ഒന്നും വാങ്ങിച്ചില്ല, അതൊരു സത്യമാണ് കേട്ടോ. വാങ്ങിച്ചില്ലാത്തതിന് കാരണമുണ്ട്, ബിക്കോസ് റേറ്റ്സ് അഫോർഡബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഒരു ബ്രാൻഡാണ്, അപ്പോൾ നല്ലൊരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ 2X വരെ ഉള്ളൂ സൈസ്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ 4X തന്നെ പിടുത്തമാണ് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ പറ്റിയില്ല, വാങ്ങിച്ചില്ല. ബട്ട് ദാറ്റ് ഇസ് ഓക്കെ, നിങ്ങളിലേക്ക് ഒരു വിശേഷം എത്തിക്കാൻ പറ്റി, പുതിയൊരു കട തുടങ്ങി അറിയിക്കാൻ സാധിച്ചു, അത് തന്നെ ഒരു സന്തോഷമാണ്. ബാക്കി നമുക്ക് പർച്ചേസുകൾ നടത്താം. പിന്നെ ഈ പറഞ്ഞ ക്യാമ്പിംഗ് സംഭവങ്ങളും കാര്യങ്ങളും ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. നമുക്ക് എനിക്ക് വീട്ടിൽ നിന്ന് രണ്ടൊരു 3 മിനിറ്റിൻ്റെ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ. അടുത്ത ഒരു ട്രിപ്പിൻ്റെ സമയത്തേക്ക് നമുക്ക് ക്യാമ്പിംഗ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം. സെറ്റ്. അപ്പോൾ നമുക്ക് ചൂട് കാരണം വണ്ടിയിലോട്ട് കയറിയപ്പോൾ ചൂടായി. സംഭവം പാർക്കിംഗ് ഒക്കെ ഉണ്ട്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ സ്ഥിരം എ സി യൂസ് ചെയ്തിട്ട് എ സി മാറിയപ്പോഴത്തേക്ക് കുറച്ച് ചൂടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജ്യൂസ് അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. എവിടെയെങ്കിലും പോയിട്ട് ഒരു ജ്യൂസ് കേട്ടോ. ബാ. അപ്പോൾ അടുത്ത ജ്യൂസിൻ്റെ വ്ളോഗായിരിക്കും അടുത്തത്. അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.